കാന്താരി പെണ്ണേ കാന്താരി പെണ്ണേ കാന്തന്റെ നെഞ്ചിൽ കത്തിക്കേറാതെ ഒരു ലാത്തി തുമ്പിൽ നിന്നെ ഒതുക്കും വാരൻ ഇനിയിട്ടാവട്ട കൂട്ടിലടക്കും വീരൻ കാന്താരി പെണ്ണേ കാന്താരി പെണ്ണേ ഹലോ പറഡി ആ എവിടെ ഞാൻ വീട്ടില ഉറങ്ങുന്നില്ല ഞാൻ നമ്മളെ എന്റെ വീട് കാണാം ഏതെന്നോ ഇന്നലെ എടുത്തില്ലേ ഇന്നലെ എടുത്ത വീട് ആ ഇനിയിപ്പോൾ ഡിലീറ്റ് ആക്കട്ടാ ഇടക്കിടക്ക് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കാലോ ഇങ്ങനെ എന്തിന് എൻ്റെ ഫോണിലല്ലേ നീ ഫോണ് വെക്കാനല്ലാതെ സമ്മതിക്കും നിന്റെ ഫോൺ വിളിയോണ്ട് എനിക്ക് തന്നെ എടുക്കാൻ നേരമില്ല ഇപ്പോൾ വെറുതെ പോലെ പറഞ്ഞു വെറുപ്പിക്കാൻ നിൽക്കല്ലേ എന്ന് വെച്ച് പോയാ എനിക്കറിയാവടി ഇതുപോലെ എന്തെങ്കിലും ഒക്കെ കിട്ടുന്നു ഞാനേ ശരിക്കൊന്ന് ഉറങ്ങിയിട്ട് പോലും വാടാ പുറത്തേക്ക് വാടാ ഇറങ്ങി വാടാ എല്ലാം കിട്ടി ഛേ എങ്ങനെ ഇനി നാട്ടുകാരുടെ മുഖത്ത് നോക്കും അറത്ത് കളയണം ഇവന്റെയൊക്കെ പറയും ഞാൻ പറയും ഇനി അമ്മയല്ല അമ്മൂമ്മ സപ്പോർട്ട് ചെയ്താലും വീട്ടില്ല ഞാൻ മനുഷ്യ നിങ്ങളൊന്നും മിണ്ടാതിരിക്കേ നീ ചെലക്കാണ്ട് നിന്റെ പണി നോക്കി പോടി എന്താടാ നിനക്കൊരു മടി ഇറങ്ങി വാടാ കൊച്ചിയിൽ നടിയെ ആക്രമിച്ച കേസിൽ നടൻ ദിലീപ് ഹൈക്കോടതിയിൽ ജാമ്യാപേക്ഷ സമർപ്പിച്ചു ഉച്ചയ്ക്ക് 1:45 ഹർജി പരിഗണിക്കുന്ന പ്രതീഷ് ചാക്കോയുടെ മജിസ്ട്രേറ്റ് കോടതി ജാമ്യം നിഷേധിച്ചതോടെയാണ് ദിലീപ് ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുന്നത് ഹർജി അടിയന്തരമായി പരിഗണിക്കണമെന്നാണ് ആവശ്യം മുഖ്യമന്ത്രി സുനിൽകുമാർ പറഞ്ഞ മൊഴിയുടെ പേരിലാണ് ദിലീപിനെ പ്രതി ചേർത്തതെന്നും മറ്റൊരു തെളിവുമില്ലെന്നും ഹർജിയിലുണ്ട് മറ്റു പ്രതികൾ ബ്ലാക്ക്മെയിൽ ചെയ്തെന്ന തന്റെ പരാതിയിൽ പോലീസ് നടപടിയെടുത്തില്ല പരാതി എന്തു ചെയ്തെന്ന് പോലും അറിയിച്ചില്ല മണിക്കൂർ ചോദ്യം ചെയ്തിട്ടും തനിക്കെതിരെ ഒരു തെളിവും കണ്ടെത്താൻ പോലീസിനായില്ല സംഭവവുമായി തന്നെ നേരിട്ട് ബന്ധിപ്പിക്കുന്ന തെളിവൊന്നുമില്ല സമീപിച്ചിരിക്കുന്നത് ഹർജി അടിയന്തരമായി പരിഗണിക്കണമെന്നാണ് ആവശ്യം മുഖ്യമന്ത്രി സുനിൽകുമാർ പറഞ്ഞ മൊഴിയുടെ പേരിലാണ് ദിലീപിനെ പ്രതി ചേർത്തതെന്നും മറ്റൊരു തെളിവുമില്ലെന്നും ഹർജിയിലുണ്ട് മറ്റു പ്രതികൾ ബ്ലാക്ക്മെയിൽ ചെയ്തെന്ന തന്റെ പരാതിയിൽ പോലീസ് നടപടിയെടുത്തില്ല
കൊച്ചിയിൽ നടിയെ ആക്രമിച്ച കേസിൽ നടൻ ദിലീപ് അമ്മ എന്റെ ഫോൺ എന്തേ സമർപ്പിച്ചു ഉച്ചയ്ക്ക് സിംഗിൾ ബെഞ്ച് ഹർജി പരിഗണിക്കും. ഇതിനിടെ പോലീസ് തിരയുന്ന പ്രതീഷ് ചാക്കോയുടെ സഹ അഭിഭാഷകനായ രാജു ജോസഫിന്റെ പക്കലുള്ള മെമ്മറി കാർഡ് പോലീസ് കിട്ടി. മെമ്മറി കാർഡ് കിട്ടി. ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ ഇതൊക്കെ അവിടെ തന്നെ കാണുന്നു. സുനിൽകുമാർ പറഞ്ഞ മൊഴിയുടെ പേരിലാണ് ദിലീപിനെ പ്രതി ചേർത്തതെന്നും എന്തിനാണ് അച്ഛാ അവരുടെ വായി തോന്നി ഓരോന്ന് പറയുന്നേ.